ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്ലൈ ഡക്കിനെ കുറിച്ചാണ്. അതായത് ഫ്ലൈ ഡക്കിൻ്റെ മുട്ടയിടലും അതുപോലെ തന്നെ ഫ്ലൈ ഡക്ക് അട ഇരിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്താ ഒരാൾ ഡൗട്ട് ചോദിച്ചോണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, അതുപോലെ തന്നെ ഇന്ന് സ്കൂളിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ ടൈം കിട്ടിയപ്പോൾ ഇന്ന് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്നതൊക്കെ ഞാനൊന്ന് പറയാം. അപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഫ്ലൈൻ്റെ ഒരു സ്ഥലത്ത് മുട്ടയിടുകയാണെങ്കിൽ അവിടെ തന്നെ പിന്നെ അവർ മുട്ടയിടാനാണ് അവർക്ക് താല്പര്യം, അവർക്ക് ഇഷ്ടം. അതുപോലെ തന്നെ ഇടുന്ന മുട്ട മാറ്റി വെച്ചാൽ അത് അവരുടെ മുട്ടയിടലിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അതായത് സമയം നീണ്ടുപോകും. അത് അവർ ഒരു 7 മണി ആ ഒരു ടൈമിലാണ് മുട്ടയിടുക. അപ്പോൾ സമയം നീണ്ടുപോകും. അതുപോലെ തന്നെ ചിലപ്പോൾ പൊരുന്നാതെ വരികയും എന്താ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അതുപോലെ തന്നെ സാധാരണ പുലർച്ചയ്ക്കാണ് അവർ മുട്ടയിടുക. ഏകദേശം ഒരു 6 മണി 7 മണി ആ ഒരു ടൈമിൽ തന്നെ അവർ മുട്ടയിട്ട് ഏകദേശം ആ രീതിയിലാണ് നമുക്ക് എന്താ നമ്മളെ വീട്ടിലൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. എപ്പോഴും ഇടുന്ന സ്ഥലത്തൊരു മുട്ടയെങ്കിലും വേണം. അതായത് അതിന് ഏറ്റവും ഒരു നല്ല ഉപമ പറയുമ്പോൾ നമുക്ക് പുതിയ മുട്ട വെച്ച് പഴയ മുട്ട എടുക്കുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം. പിന്നെ അവർക്ക് മുട്ട ഇടാൻ വേണ്ടി നമുക്ക് റബ്ബർ കൊട്ട, അതുപോലെ തന്നെ തക്കാളി കൊട്ട, പിന്നെ ടയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് അവർക്ക് മുട്ടയിടാൻ സ്ഥലം ഒരുക്കി കൊടുക്കാവുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ അവർ ആദ്യം തന്നെ നിങ്ങൾ സജ്ജീകരിച്ച് വെക്കണം. പിന്നെ അവിടുന്ന് മാറ്റാൻ പറ്റില്ല. അതായത് അട വെക്കാൻ ഉദ്ദേശിക്കുന്നിടത്ത് തന്നെ മുട്ടയിടാനുള്ള സജ്ജീകരണം ചെയ്യുക. അപ്പോൾ രണ്ടും ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ എന്താ ആദ്യം ഫിക്സാക്കി വെക്കണം, ഒരു സ്ഥലത്ത് നല്ല ഇതിൽ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ആ കമൻറ്റിൻ്റെ പുറത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടാനും സാധ്യതയുണ്ട്. ഫ്ലൈൻഡക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളുടെ അധിക വ്യൂവേഴ്സും കാണാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി താഴെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ത് ഡൗട്ടും കാര്യങ്ങളും എന്ത് ഏത് കണ്ടൻ്റ് ആയാലും നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി കമൻറ്റ് ചെയ്യുക, നമ്മൾ ക്ലിയർ ആക്കി തരുന്നതാണ്. ഓക്കെ.